എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സസ്നേഹ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് രാജധിക്കാരം വരുത്തി വെച്ച വിനം. എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് ഒരു രാജാവിന് സംഭവിച്ച ഒരു അപകടത്തെ കുറിച്ചാണെന്ന് പറയുന്നത്. രാജാവിന്റെ പേര് പരീക്ഷിത്. ധർമ്മപ്രസിദ്ധിയൊക്കെയുള്ള വലിയൊരു രാജകുലത്തിൽപ്പെട്ട ആളാണ് പരീക്ഷിത് മഹാരാജാവ്. ചെറിയ ആളൊന്നുമില്ല. ഈ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്നറിയാമോ? അത് നായാട്ടിന് പോവുക എന്നുള്ളതാണ്. ടു ഗോ ഫോർ ഹണ്ടിങ്. രണ്ടുദ്ദേശമാണ് ഈ ഹണ്ടിങ്ങിന് പോണേനുള്ളത്. ഒന്ന്, നാട്ടിലൊക്കെ ഇറങ്ങി വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെയൊക്കെ ഇവിടെ നിന്ന് തുരത്തണം, കാട്ടുപന്നി പോലെയുള്ളത്. രണ്ടാമത്, ഇത് വലിയൊരു എക്സസൈസാണ്. ശരീരത്തിന് ആ സകലം നല്ലൊരു എക്സസൈസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നായാട്ട്. കാരണം ഓടണം, ചാടണം, അമ്പും വില്ലും വാളും പരിചയൊക്കെ ആയിട്ടാണ് ഇവർ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പരീക്ഷിത് മഹാരാജാവും ഒരു നായാട്ടിന് പോയ സമയത്ത് അദ്ദേഹം രാവിലെ മുതൽ ഒരു ഉച്ച വരെയൊക്കെ ഗംഭീരമായിട്ട് എന്ത് ചെയ്തു, ഹണ്ടിങ് നടത്തി. ശരീരം ആസകലം വേർത്ത് കുളിച്ചു. അങ്ങനെ ആകെ പരീക്ഷീണനായിട്ട് നിൽക്കുമ്പോൾ നല്ല ദാഹം, കുറച്ച് തൊണ്ടയൊക്കെ വറ്റിയിട്ട് പാടില്ല, കുറച്ച് വെള്ളം കിട്ടണം, എവിടെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കിട്ടുമെന്ന് അദ്ദേഹം ഇങ്ങനെ കുറെ അന്വേഷിച്ചപ്പോൾ ദൂരെ ഒരു പർണശാല കണ്ടു. പർണശാല പറഞ്ഞാൽ നമ്മുടെ സ്വാമിമാർ മഹർഷിമാരൊക്കെ താമസിക്കുന്ന അവരുടെ ചെറിയ കുടില് പോലെയുള്ള ഒരു സംവിധാനം. അപ്പൊ അദ്ദേഹം ഓ സമാധാനായി, വേഗം അങ്ങോട്ട് ചെന്നു, കുറച്ച് വെള്ളം കിട്ടണല്ലോ. അവിടെ ചെന്നപ്പോ കണ്ടത് എന്തായിരുന്നു, ഒരു മഹർഷി അവിടെ ഇരിക്കുന്നുണ്ട്. കാലുകളൊക്കെ പത്മാസന സ്ഥിതിയിലൊക്കെ ഇരുന്ന്, കണ്ണുകളൊക്കെ അടച്ച്, കൈകളൊക്കെ ധ്യാനമുദ്രാസ്ഥിതിയിലൊക്കെ ആയിരുന്ന് ധ്യാനിക്കുകയാണ്. സ്വയമേവ മറന്നുകൊണ്ട് അതിലിങ്ങനെ ധ്യാനിച്ച് ഇല്ല സ്വയം ലയിച്ചിരിക്കുകയാണ്. രാജാവിനാണെങ്കിൽ നല്ല ക്ഷീണുണ്ട്. പോരാത്തിന് രാജാവല്ലേ, അദ്ദേഹത്തിന് എപ്പോഴും കണ്ടുപോയി പഴക്കമുള്ളത് എന്താ വെച്ചാല്, ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു, പാദ നമസ്കാരം ചെയ്യുന്നു, ഭക്തിയാദരപൂർവ്വം സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഇരിക്കുന്ന ഈ തപസ്സി അദ്ദേഹം കണ്ണു തുറന്നൊന്ന് നോക്ക് പോലും ചെയ്തില്ല എന്നർത്ഥം. ഇത് ഇദ്ദേഹത്തിന് വലിയ ദേഷ്യമുണ്ടാക്കി. ഈ കപട സന്യാസി എന്നെ ബഹുമാനിച്ചില്ല, തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുത്ത പഴക്കമുള്ള കൈകളാണ് രാജാക്കന്മാരുടേത്, ശരിയല്ലേ? അപ്പോഴാണെങ്കിലോ സ്വതവേ ദാഹം കൊണ്ട് വലഞ്ഞു നിൽക്കുകയും ചെയ്യുക. ഇയാളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടുക, രാജാവിന് ദേഷ്യം വന്നിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് വിചാരിച്ച അപ്പൊ തോന്നിയ കാര്യം എന്താ വെച്ചാ, അവിടെ ഒന്ന് ചുറ്റും നോക്കി. നോക്കിയപ്പോ കണ്ടത്, ആദ്യം കണ്ണില് പെട്ടത് ഒരു ചത്ത പാമ്പിനെ അവിടെ കിടക്കണം, നീളത്തിൽ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. ഇവൻ ഇത് തന്നെ ശിക്ഷ പറഞ്ഞ സ്വന്തം കയ്യിലുണ്ടായിരുന്ന വില്ലുണ്ടല്ലോ, ആ വില്ല് കൊണ്ട് വില്ലിന്റെ അറ്റം കൊണ്ട് ഇതിനെ തോണ്ടിയെടുത്ത്, കാരണം കൈ കൊണ്ട് തൊടാൻ പറ്റില്ലേ, ചത്ത് കിടക്കല്ലേ, ചീഞ്ഞു കിടക്കല്ലേ, അതിനെ എടുത്ത് ഈ മഹർഷിയുടെ കഴുത്തിലങ്ങോട്ട് ഇട്ടു കൊടുത്തു. നമ്മുടെ ഭഗവാൻ പരമശിവന്റെ കഴുത്തില് ചുറ്റിക്കിടക്കുന്ന പാമ്പിനെ എന്ന പോലെ ഇട്ടുകൊടുത്തു. ദുർഗന്ധാണെങ്കിൽ ഉണ്ട്. ഇത് തന്നെ ഇയാൾക്കുള്ള ശിക്ഷ എന്ന് കരുതി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ദേഷ്യം കൂടെ തീരണില്ല. ആ നേരത്താണ് ഒരു കൊച്ചുകുട്ടി ആ വഴിക്ക് വരുന്നത്. നമ്മുടെ ശമീകൻ എന്ന മഹർഷിയാണ് അവിടെ ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന മഹർഷിയുടെ താഴെയുള്ള മകനാണ് ഈ വന്നിട്ടുള്ള ബാലൻ എന്നർത്ഥം. ആ കുട്ടിയും ഒരു തപസ്വിയാണ്. അത്രമാത്രം ഈശ്വര ചിന്തയില് മാത്രം കഴിയുന്ന ആ കുട്ടിക്ക് ഇങ്ങനൊരു നിഷ്ഠൂരമായൊരു കാര്യം ചെയ്തത് കണ്ടപ്പോ കുട്ടിക്ക് ആകെ കൂടെ ദേഷ്യം, സങ്കടം, കുട്ടി ആകെ വിതുമ്പി പോയി നടത്ത, കണ്ണൊക്കെ നിറഞ്ഞുപോയി. സ്വന്തം അച്ഛനെ അല്ലേ ഇങ്ങനെ അപമാനിച്ചത് എന്ന് വിചാരിച്ചു. ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കണമെന്ന് ഈ കുട്ടി നിശ്ചയിച്ചു. ഇനി മേലിൽ ഇതുപോലൊന്ന് ഇയാൾ മറ്റൊരാളോട് ചെയ്യരുത് എന്നാണ് ഈ കുട്ടി വിചാരിച്ചത്. മെയ്ബലം കൊണ്ടുള്ള ധിക്കാരത്തിന്, സ്വന്തം ശരീരത്തിന് കയ്യൂക്ക് കൊണ്ട് അയാൾ ചെയ്ത ധിക്കാരത്തിനെ മനോബലത്തിന് മുമ്പിൽ മുട്ടുകുത്തിച്ചേ മതിയാകൂ എന്ന് തപസ്സുയാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ചിന്ത വന്നു എന്നർത്ഥം. ആ വെന്തു നീറുന്ന മനസ്സുമായിട്ട് ആ കുട്ടി തൊട്ടടുത്ത പുഴയിൽ ചെന്ന് കയ്യും കാലും മുഖക്കു കഴുകി മുട്ടോളം അങ്ങോട്ട് ഇറങ്ങി നിന്നു. അച്ഛനെ മനസ്സിലങ്ങോട്ട് നന്നായി ആലോചിച്ചു. കൈക്കൂമ്പിളിൽ വെള്ളമെടുത്ത് ആകാശത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിട്ട കൈകൾ ആരുടേതായാലും
ഇന്ന് തൊട്ട് ഏഴാം ദിവസം ജീവനുള്ള പാമ്പ് വന്ന് കടിച്ച് നിർജീവമായി പോകട്ടെ. ആ വിഷത്തീയില് ഈ കുറ്റവാളിയുടെ ദേഹം വെന്ത് വെണ്ണീറായി പോകട്ടെ എന്ന് ആ കൈക്കുമ്പിളിൽ വെള്ളം എടുത്തുകൊണ്ട് ആകാശത്തെ നോക്കി ഇങ്ങനെ ശപിച്ചു എന്നർത്ഥം. എന്നിട്ട് അർഘ്യം തിരി ഒഴിച്ച് അല്പമൊന്നാറിയ മനസ്സോടുകൂടി ഈ കുട്ടി തിരിച്ചു വന്നു. അതിനിടയിൽ നമ്മുടെ ശമീക മഹർഷി ഉണർന്നു. അദ്ദേഹം ഇവിടെ ആരും വന്നതോ പോയതോ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ എന്തോ ഒരു പന്തുകേട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോഴാണ്ട് നമ്മുടെ കുട്ടി വരുന്നുണ്ട്. കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ അവനാകെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ചേർത്ത് അടുത്ത് നിർത്തി, എന്താ മോനെ, എന്താ പറ്റി കുഞ്ഞെ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടുകൂടി ചോദിച്ചപ്പോ, ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നതും ഇങ്ങനെ ഒരു ചത്ത പാമ്പിനെ ഇട്ടതും അത് കണ്ട് വിഷമം തോന്നി ഞാൻ പോയി പുഴയിൽ പോയിട്ട് എന്താ പറയാ അർഘ്യം ചെയ്ത് ഞാൻ ഇങ്ങനെ ശപിച്ചതുമെല്ലാം ഈ കുട്ടി വിതുമ്പുന്ന മനസ്സോടുകൂടി പറഞ്ഞു നടത്ത, കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കുട്ടി. ഈ കുട്ടി വിചാരിച്ചത് സ്വന്തം അച്ഛൻ ഇങ്ങനെ പറയുമെന്ന് കുട്ടി വിചാരിച്ചു. ആ നീ ചെയ്ത് നന്നായി, ഇത്തരത്തിലുള്ള ചെയ്യുന്ന ആളുകളെ തക്ക ശിക്ഷയാണ് കൊടുത്തത്, വളരെ നന്നായി കുട്ടി എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചപ്പോ നേരെ തിരിച്ചാണ് ആ അച്ഛൻ പറഞ്ഞത് എന്നർത്ഥം. മോനെ, നീ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. ഒരു ചെറിയൊരു തെറ്റിന് ഇത്ര വലിയൊരു ശിക്ഷ കൊടുത്തത് വലിയൊരു അപരാധമായി പോയില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയൊരു അപരാധമായില്ല. പക്ഷെ അച്ഛൻ പറയുന്നു ഇങ്ങനെ, അച്ഛൻ ഒന്നും കൂടി വിശദീകരിച്ചു, അതിങ്ങനെയായിരുന്നു. തിരസ്കൃത വിപ്രലബ്ധ ഈശ്വരന്റെ ഭക്തന്മാര് എന്തിന് ശക്തിയുള്ളവരാണ് കുട്ടി. അതുകൊണ്ട് തന്നെ ആര് നിന്ദിക്കുകയോ ആര് ശപിക്കുകയോ ചെയ്താലും, ഇനി അതൊന്നുമല്ല വഞ്ചിച്ച് അപമാനിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒന്ന് അടിച്ചാൽ തന്നെയും അവര് പ്രതികാരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു കുട്ടിയെ തിരുത്തി നമ്മുടെ ശമീക മഹർഷി എന്ന ഈ കുട്ടിയുടെ അച്ഛൻ. ഒരു ചെറുപ്രായത്തിൽ തന്നെ എത്ര നല്ല സന്ദേശമാണ് ആ അച്ഛൻ ആ മകന് നൽകിയത്, എത്ര നല്ല ഗുണപാഠമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ നൽകിയ ഈ ശമീക മഹർഷി എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃക പുരുഷനായിരിക്കണം എന്നർത്ഥം. സ്വന്തം മകൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ആ കൊടും പാപത്തിന് സർവാത്മാവായ ഈശ്വര അങ്ങ് പൊറുക്കണേ എന്നുകൂടി പ്രാർത്ഥിച്ചിട്ടാണ് ശമീക മഹർഷി ആ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ എന്നർത്ഥം. അപ്പോ ഈ കഥ നമ്മുടെ മനസ്സിൽ നിൽക്കണം. ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ നമ്മുടെ ശമീക മഹർഷിയുടെ ഉപദേശവും ആ കുട്ടി ചെയ്തതും പരീക്ഷിത് മഹാരാജവും എല്ലാം ചെയ്തതും എല്ലാം ഒന്ന് ആവർത്തിച്ച് ഒന്ന് മനനം ചെയ്ത് നോക്കി, ഒന്ന് ഓർത്ത് നോക്കി നമ്മൾക്ക് യുക്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായി ഈ കഥ പ്രേരണയാകണം. എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സസ്നേഹ നമസ്കാരം.